വിശദമായി നോക്കാം സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുമെന്ന് മുന്നറിയിപ്പ് പത്തനംതിട്ടയ്ക്കും കോട്ടയത്തിനും ഇടുക്കിക്കും പുറമെ അഞ്ച് ജില്ലകളിൽ കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കോ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കോ സാധ്യതയുണ്ട് ആറ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് ഇടുക്കിയിലും കോട്ടയത്തിന്റെ മലയോര മേഖലകളിലും പുലർച്ചെ വരെ ഭേദപ്പെട്ട മഴയുണ്ടായിരുന്നു വടക്കൻ ജില്ലകളിൽ ഇന്നലെ രാത്രി പെയ്ത മഴയ്ക്ക് ശേഷം ഇപ്പോൾ തെളിഞ്ഞ അന്തരീക്ഷമാണ് ഡാമുകളിലെ സ്ഥിതി വിലയിരുത്താൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു നാല് ഷട്ടറുകൾ വഴി രണ്ട് ദിവസം വെള്ളം ഒഴുക്കിയിട്ടും ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പിൽ മാറ്റമില്ല രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം ഒന്ന് ആറാണ് അണക്കെട്ടിലെ ഇപ്പോഴത്തെ ജലനിരപ്പ് ഷട്ടറുകൾ തുറക്കുമ്പോൾ ഇത് രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് ദശാംശം പൂജ്യം എട്ടായിരുന്നു വൈകുന്നേരത്തോടെ ജില്ലയിൽ കനത്ത മഴയുണ്ടാകുമെന്നാണ് പ്രവചനം വൃഷ്ടിപ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും അടി പിന്നിട്ടു കല്ലാർ മാട്ടുപ്പെട്ടി അണക്കെട്ടുകളും തുറന്നതിനാൽ പെരിയാർ നദിയിൽ നേരിയ തോതിൽ ജലനിരപ്പ് ഉയരാനും സാധ്യതയുണ്ട് തിരുവനന്തപുരം ആര്യനാടന് സമീപം മീനാങ്കലിൽ മലവെള്ളപ്പാച്ചിൽ പന്നിക്കുഴിയിൽ ഒരു വീട് പൂർണ്ണമായും പതിനഞ്ച് വീടുകൾ ഭാഗ്യമായും തകർന്നു ആളുകളെ സമീപത്തെ സ്കൂളിലേക്ക് മാറ്റുകയാണ് മുന്നറിയിപ്പുകളിൽ ഭരണ സംവിധാനങ്ങൾ കാട്ടുന്ന അലംഭാവമാണ് കോട്ടയത്തെ കൂട്ടിക്കലിൽ ദുരന്തം ഉണ്ടാകാൻ കാരണമെന്ന് വിമർശനം ശക്തമാകുന്നു കൂട്ടിക്കലിനെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന ജൈവ വൈവിധ്യ ബോർഡിന്റെ ശുപാർശയാണ് സർക്കാർ കാറ്റിൽ പറത്തിയത് റിപ്പോർട്ട് നൽകിയിട്ടും നാളെ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല നമ്മുടെ സംവിധാനങ്ങൾ കാര്യക്ഷമമാണോ എന്ന ചോദ്യം കാലങ്ങളായി ഉയരുന്നതാണ് ആ ചർച്ചകൾക്കിടയിലാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ജൈവ ബോർഡ് സർക്കാരിന് നൽകിയ ശുപാർശ ശ്രദ്ധേയമാകുന്നത് വാഗമൺ മലയുടെ ഭാഗമായ കൂട്ടിക്കലിനെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിക്കണമെന്ന് ബോർഡ് ശുപാർശ ചെയ്തിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ നൽകിയ റിപ്പോർട്ടിൽ നടപടി വേണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടും സർക്കാർ കാഴ്ചക്കാരായി മെട്രോളജി വിഭാഗം നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി കീഴിൽ അവർക്ക് എന്താ ജോലി അവരിതെല്ലാം പരിശോധിച്ച് എവിടെയാണ് ഇതിന്റെ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ടത് എവിടെയാണ് ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിക്കേണ്ടത് എന്ന് പറയണമായിരുന്നു എപ്പോഴാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചത് ഇതുപോയി ഇടുക്കിയിലും കോട്ടയം ജില്ലയുടെ അതിർത്തി പ്രദേശത്ത് ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഉച്ച പത്ത് മണിക്കാണ് ഒരു മണിക്കാണ് ചെയ്ത് മേഖലയുടെ പരിസ്ഥിതി പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു റിപ്പോർട്ട് കൂട്ടിക്കലിൽ നടത്തുന്ന ഓരോ ഖനനവും ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലും കാരണമാകുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു അങ്ങനെ ഇരിക്കെയാണ് ഈ മേഖലകളിൽ പാറ വൻതോതിൽ നടക്കുന്നത് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായിട്ട് പഠനം നടത്തി അതിന്റെ റിപ്പോർട്ടുകൾ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് അതീവ പരിസ്ഥിതി ദുർബല പ്രദേശമായിട്ടാണ് ഈ മേഖല അതായത് കൂട്ടിക്കൽ പഞ്ചായത്തിലെ ആറാം വാർഡ് ഇളങ്കാട് വെല്ലിയേന്ത മേഖല ഉൾപ്പെടുന്ന ആറാം വാർഡ് എന്ന പ്രദേശമാണിത് ഇവിടെ യാതൊരുവിധ ഖനന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല അതിനുള്ള ഭൂമിക്ക് അതിനുള്ള ഇതില്ല എന്നുള്ള ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത കൂടിയാണ് ഇതോടെ ചോദ്യമാകുന്നത് കിഴക്കൻ കാറ്റിന്റെ സ്വാധീനം കുറഞ്ഞതായാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പെന്ന് മന്ത്രി കെ രാജൻ ഇതുവരെ ക്യാമ്പുകൾ ആരംഭിച്ചു പേർ ക്യാമ്പുകളിലുണ്ട് ആളുകളെ രക്ഷിക്കുക എന്നതിനാണ് പ്രധാനം നഷ്ടപരിഹാരം തീരുമാനിക്കാൻ റവന്യൂ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് രക്ഷാപ്രവർത്തനം വൈകിട്ടില്ല പ്രതിപക്ഷ നേതാവിന്റെ വിമർശനത്തിന് ഇപ്പോൾ മറുപടിയില്ലെന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കല്ലിയൂർ മുടിപ്പുര ഗവൺമെന്റ് എൽ പി എസിലെ ദുരിതാശ്വാസ ക്യാമ്പ് സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കിഴക്കൻ കാറ്റിൻ്റെ ഒരു സ്വാധീനം നല്ലതുപോലെ തീരദേശ പ്രദേശത്ത് കണ്ടിരുന്നു ഇപ്പം തീരദേശത്തെ പ്രദേശത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്ന കിഴക്കൻ കാറ്റിൻ്റെ സ്വാധീനം കുറഞ്ഞതായിട്ടാണ് ഐ എം ഡി അറിയിച്ചിട്ടുള്ളത് നാലുമണിക്കിറക്കിയ അനുസരിച്ച് തമിഴ്നാടിൻ്റെ തീരത്ത് രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ചക്രവാത ചുഴി കേരളത്തിൻ്റെ കിഴക്കൻ മലയോര മേഖലകളിൽ വളരെ ശക്തമായ സ്വാധീനം ചെലുത്തും എന്ന വിധത്തിലുള്ള അറിയിപ്പാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് നാനൂറ്റി ഇരുപത്തിയെട്ട് ക്യാമ്പുകൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മുപ്പതിനായിരത്തോളം പേർ ഇപ്പോൾ ക്യാമ്പുകളിലാണ് കേരളത്തിലുണ്ടായ എല്ലാ നഷ്ടങ്ങളുടെയും നഷ്ടപരിഹാരം കൃത്യമായ നിയമവ്യവസ്ഥകൾക്കനുസരിച്ച് ഉണ്ടാക്കാൻ ബന്ധപ്പെട്ട റവന്യൂ അധികാരികളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എസ് ഡി ആർ എഫ് നിർദ്ദേശിക്കുന്നതനുസരിച്ചിട്ടുള്ള സഹായങ്ങൾക്ക് പുറമെ മറ്റേതൊക്കെ സഹായങ്ങൾ വേണം എന്ന് പരിഗണിച്ച് വരികയാണ് ആദ്യഘട്ടം സഹായങ്ങളൊന്ന് ഉണ്ടായ നഷ്ടം ഒന്ന് കണക്കാക്കുക എന്നുള്ളതാണ് ഒരു തരി പോലും വൈകാതെ അതിനാവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യും വാക്സിനേഷനിൽ ചരിത്രം സൃഷ്ടിച്ച രാജ്യം ആകെ ജനതയുടെ മനോഭാവത്തിന്റെയും രാജ്യത്തിന്റെ ശാസ്ത്ര പുരോഗതിയുടെയും നേട്ടമാണെന്ന് പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഇന്ത്യയുടെ ലോകാരോഗ്യ സംഘടനയും അഭിനന്ദിച്ചു വാക്സിനേഷൻ ദിവസം ഔദ്യോഗിക രജിസ്ട്രേഷൻ പോർട്ടലായ കോവിനിൽ രാവിലെ ഒമ്പതേ മുക്കാലോടെ ഡോസുകളുടെ എണ്ണം കോടി മറികടന്നു ഡൽഹി ആർ എം എൽ ആശുപത്രിയിൽ നേരിട്ടെത്തി പ്രധാനമന്ത്രി വാക്സിനേഷൻ നടപടികൾ വിലയിരുത്തി

ക്കാരുടെ മനോഭാവത്തിന്റെ വിജയമെന്ന് പ്രതികരിച്ച പ്രധാനമന്ത്രി ഡോക്ടർമാർ നേഴ്സുമാർ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങി ഈ നേട്ടം കൈവരിക്കാൻ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചു ദർജ്ജ് भारत ने अब से कुछ दूर पहले ही 100 करोड़ वैक्सीन डोज का आंकड़ा पार कर लिया है 100 साल में आई सबसे बड़ी महामारी का मुकाबला करने के लिए देश के पास अब 100 करोड़ वैक्सीन डोज का मजबूत सुरक्षा कवच है ये उपलब्धि ചെങ്കോട്ടിയിൽ ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവിയുടെ നേതൃത്വത്തിൽ ആഘോഷ പരിപാടി നടന്നു വിജയഗാനവും വിഷ്വൽ ഫിലിമും പുറത്തിറക്കി വിമാനങ്ങളിലും ട്രെയിനുകളിലും കപ്പലുകളിലും നൂറുകോടി ഡോസ് വാക്സിൻ മറികടന്നത് സംബന്ധിച്ച പ്രഖ്യാപനവും നടക്കും ആഘോഷങ്ങളുടെ ഭാഗമായി കേന്ദ്രമന്ത്രിമാരും ബി ജെ പി നേതാക്കളും വിവിധ വാക്സിനേഷൻ കേന്ദ്രങ്ങൾ സന്ദർശിച്ചു ഇന്ത്യയുടെ നേട്ടത്തെ ലോകാരോഗ്യ സംഘടന അഭിനന്ദിച്ചു ശേഷം കോടി ഡോസ് എന്ന നേട്ടം കൈവരിക്കുന്ന രാജ്യമാണ് ഇന്ത്യ ന്യൂസ് ഡൽഹി ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവർക്ക് കോവിഡ് വാക്സിനേഷൻ ഉറപ്പാക്കാൻ പ്രത്യേക പദ്ധതി തയ്യാറാക്കിയതായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ പരമാവധി ആളുകൾക്ക് വാക്സിൻ നൽകി സുരക്ഷിതമാക്കാനാണ് ശ്രമിക്കുന്നത് സ്ഥല സൗകര്യമുള്ള ക്യാമ്പുകളിൽ ആരോഗ്യ പ്രവർത്തകർ നേരിട്ടെത്തി വാക്സിൻ നൽകും അല്ലാത്തവർക്ക് തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ സൗകര്യമൊരുക്കും സംസ്ഥാനത്ത് വാക്സിൻ എടുക്കേണ്ട ജനസംഖ്യയുടെ ശതമാനം ശതമാനം പേർക്ക് പേർക്ക് ആദ്യ ഡോസും രണ്ടാം നൽകിയതായും മന്ത്രി അറിയിച്ചു വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് പ്രതിജ്ഞാബദ്ധമാണ് അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ ഈ പങ്കാളിയാകുന്നു കൂടുതൽ സഞ്ജീവനിക്സ്പെർട്ട് മണി കൺട്രോൾ സംസ്ഥാനത്ത് എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്കുകൂടി കോവിഡ് സ്ഥിരീകരിച്ചു ഇരുപത്തിനാല് മണിക്കൂറിനിടെ എൺപത്തി ആറായിരത്തി മുന്നൂറ്റിമൂന്ന് സാമ്പിളുകൾ പരിശോധിച്ചു പത്ത് ദശാംശം ഒന്ന് ഒന്ന് ശതമാനമാണ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നൂറ്റി പതിനെട്ട് മരണങ്ങളാണ് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി രണ്ടായി ഡബ്ല്യുഐ പി ആർ പത്തിന് മുകളിലുള്ള നൂറ്റി എൺപത്തിയെട്ട് തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളിലായി ഇരുന്നൂറ്റി പതിനൊന്ന് വാർഡുകളാണുള്ളത് കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബദ്യും പെൻഷൻകാരുടെ ആശ്വാസബത്തെയും മൂന്ന് ശതമാനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര യോഗം അനുമതി നൽകി ഇതോടെ ഡി എയും ഡിആറും സർക്കാർ ജീവനക്കാർക്കുള്ള ദീപാവലി സമ്മാനമായാണ് തീരുമാനമെന്ന് നാല് ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും അറുപത്തിയെട്ട് ദശാംശം ആറ് രണ്ട് ലക്ഷം പെൻഷൻകാർക്കും തീരുമാനത്തിന്റെ ഗുണം ലഭിക്കും ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധന ജൂലൈയിൽ ക്ഷാമബത്തെയും ആശ്വാസബത്തെയും ആഡംബര കപ്പലിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ ലാരിൻഖാന്റെ ജുഡീഷ്യൽ കസ്റ്റഡി എൻ ഡി പി കോടതി ഈ മാസം മുപ്പത് വരെ നീട്ടി ജയിലിൽ കഴിയുന്ന മകൻ ആര്യൻ ഖാനെ ഇന്ന് രാവിലെ ഷാരൂഖ് ഖാൻ സന്ദർശിച്ചിരുന്നു ഇതിന് പിന്നാലെ എൻ സി ബി ഉദ്യോഗസ്ഥർ ഷാരൂഖ് ഖാന്റെ വീട്ടിൽ പരിശോധന നടത്തി അതേസമയം നടി അനന്യ പാണ്ഡയെ ചോദ്യം ചെയ്യുന്നത് തുടരുന്നു മുംബൈയിലെ എൻ സി ബി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ അനനിയുടെ ഫോണും ലാപ്ടോപ്പും നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുത്തു അനന്യ പാണ്ഡെ കേസിലെ നിർണായക കണ്ണിയാണെന്ന് എൻ സി ബി ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തുന്നു കഴിഞ്ഞ ദിവസം എൻ സി ബി ഉദ്യോഗസ്ഥർ ആര്യൻ ഖാന്റെ വാട്സ്ആപ്പ് ചാറ്റ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു സ്വർണ്ണക്കടത്ത് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിക്കെതിരായ സർക്കാർ നീക്കത്തിന് തിരിച്ചടി ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ തെളിവുകൾ പരിശോധിക്കാൻ വിചാരണ കോടതിക്ക് അനുമതി നൽകിയ ഹൈക്കോടതി ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു ഇ ഡി ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണൻ നൽകിയ ഹർജിയിൽ ജനുവരി മൂന്നാം വാരം വിശദമായി വാദം കേൾക്കാനും കോടതി തീരുമാനിച്ചു ഇ ഡി അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് എഫ്ഐആർ ഹൈക്കോടതി റദ്ദാക്കിയ ശേഷവും അന്വേഷണ വിവരങ്ങൾ വിചാരണ കോടതി പരിഗണിക്കുന്നത് നിയമവിരുദ്ധമാണെന്ന ഹർജിയിലാണ് നടപടി ജസ്റ്റിസ് എ എം ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മൊഴി നൽകാൻ പ്രതികളായ സന്ദീപ് നായർ സ്വപ്ന സുരേഷ് എന്നിവർക്കുമേൽ സമ്മർദ്ദം ചെലുത്തിയെന്ന ആരോപണത്തിലായിരുന്നു ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരായ ക്രൈംബ്രാഞ്ച് അന്വേഷണം മോൺസൻ മാവുങ്കലിനെതിരായ സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രവാസി മലയാളി അനിതാ പുല്ലലിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി തട്ടിപ്പിൽ പങ്കില്ലെന്നാണ് ഇവർ നൽകിയിരിക്കുന്ന മൊഴി അതേസമയം അനിതയ്ക്കെതിരെയുള്ള മോൻസന്റെ മൊഴിയും പുറത്തുവന്നു അനിതയുടെ സഹോദരിയുടെ വിവാഹത്തിന് പതിനെട്ട് ലക്ഷം രൂപ നൽകിയെന്നും പണം തിരികെ ചോദിച്ചതോടെ തന്നോട് വിരോധമായെന്നുമാണ് മോൺസൺ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി പ്രവാസി മലയാളിയായ അനിത പുല്ലലിന് സാമ്പത്തിക തട്ടിപ്പുകളെക്കുറിച്ച് അറിയാമായിരുന്നുവെന്നാണ് മോൺസുൺ മാവുങ്ങിന്റെ ഡ്രൈവർ അജി ഉൾപ്പെടെയുള്ളവർ നൽകിയ മൊഴി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനിതയുടെ മൊഴിയെടുത്തത് അനിതയും മോൺസൂണുമായുള്ള ബന്ധം ഇവർ തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉന്നതരെ പരിചയപ്പെടുത്തിയതിൽ അനിതയുടെ പങ്ക് തുടങ്ങിയ കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് ചോദിച്ചറിഞ്ഞത് പ്രവാസി സംഘടന ഭാരവാഹി എന്ന നിലയിലാണ് മോൺസൺ മാവുങ്കലിനെ പരിചയപ്പെടുന്നതെന്ന് അനിത പറഞ്ഞു മോൺസണുമായി നല്ല ബന്ധമാണ് ഉണ്ടായിരുന്നത് പ്രവാസികളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തുന്ന സമയങ്ങളിൽ മോൺസന്റെ കലൂരിലെ വീട്ടിൽ ദിവസങ്ങളോളം താമസിച്ചിട്ടുണ്ട് പിന്നീട് ചില കാരണങ്ങളാൽ മോൺസണുമായി തെറ്റിപ്പിരിഞ്ഞു സൗഹൃദം അവസാനിപ്പിച്ച ശേഷമാണ് മോൺസൺ തട്ടിപ്പുകാരനാണെന്ന് അറിഞ്ഞതെന്നും അനിതാ പുനലി നൽകിയ മൊഴിയിൽ പറയുന്നു കൊച്ചിയിൽ പോലീസിന്റെ കൊക്കൂൺ മീറ്റിംഗ് നടക്കുമ്പോൾ താനും അതേ ഹോട്ടലിൽ താമസിച്ചിരുന്നു ഇരിങ്ങാലക്കുടയിലെ കോളേജിൽ നടക്കുന്ന പരിപാടിയിൽ അതിഥിയെ ക്ഷണിക്കുന്നതിന് വേണ്ടിയാണ് അവിടെ എത്തിയത് മോൺസനും അന്ന് ഹോട്ടലിൽ എത്തിയിരുന്നു താൻ പറഞ്ഞതനുസരിച്ചാണ് സംസ്ഥാന പോലീസ് മുൻ മേധാവി ലോക്നാഥ് ബെഹ്റ മോൺസന്റെ വീട്ടിലെത്തിയതെന്നും അനിതാ മൊഴി നൽകിയിട്ടുണ്ട് അതേസമയം അനിതാ കുരുക്കാവുന്ന തരത്തിലുള്ള മോൻസന്റെ മൊഴിയും പുറത്തു വന്നു അനിതയുടെ സഹോദരിയുടെ വിവാഹത്തിന് പതിനെട്ട് ലക്ഷം രൂപ നൽകിയെന്നും പണം തിരികെ ചോദിച്ചതോടെ തന്നോട് വിരോധമായെന്നുമാണ് മോൻസന്റെ മൊഴി പണം നൽകിയതിന്റെ രേഖകൾ തന്റെ കൈവശമുണ്ടെന്നും മോൺസൺ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞിട്ടുണ്ട് മൊഴികൾ പരിശോധിച്ച ശേഷം അനിതാ പുല്ലേലിനെ വീണ്ടും പേരൂർ കടയിൽ യുവതിയിൽ നിന്നും രക്ഷിതാക്കൾ കുഞ്ഞിനെ മാറ്റിയെന്ന പരാതിയിൽ വനിതാ കമ്മീഷൻ കേസെടുത്തു വിഷയത്തിൽ ഡി ജി പിയോട് അടിയന്തര റിപ്പോർട്ട് തേടി തിരുവനന്തപുരത്ത് അടുത്ത മാസം നടക്കുന്ന സിറ്റിംഗിൽ കക്ഷികളെ വിളിച്ചുവരുത്തുമെന്നും കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കെ പി സതീദേവി അറിയിച്ചു ഏറനാളത്തെ പരാതികൾക്കൊടുവിൽ നടപടിയിലേക്ക് നീങ്ങുകയാണല്ലേ ദിവ്യ നിലവിൽ അത്തരം നടപടികളിലേക്ക് സർക്കാർ സംസ്ഥാനങ്ങൾ മാറുന്നു കാരണം കഴിഞ്ഞ ദിവസം പെരുന്നൂർക്കട പോലീസ് കേസെടുത്തിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ വനിതാ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത് ഡി ജി പിയുടെ അടിയന്തരമായ റിപ്പോർട്ട് സമർപ്പിക്കാനും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി നിർദ്ദേശിച്ചിട്ടുണ്ട് കൂടാതെ അടുത്ത മാസം തിരുവനന്തപുരത്ത് നടക്കുന്ന സിറ്റിങ്ങിൽ കക്ഷികളെ വിളിച്ചു വരുത്തി കൂടുതൽ വ്യക്തത വരുത്താനും ഇപ്പോൾ ഏതാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതാനും വലിയ ആരോപണങ്ങളാണ് അനുപമയും അനുപമയും ഭർത്താവും ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് സി പി എമ്മിലെ ജില്ലാ ം അതിരൂക്ഷമായ രീതിയിൽ ഈ കുടുംബത്തിന്റെ വേട്ടയാടി എന്ന അടക്കമുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു മാത്രമല്ല ശിശുക്ഷേമ സമിതിയുടെ ഭാഗത്തു നിന്നും വലിയ വീഴ്ച ഉണ്ടായതായി അനുഭവയും ഭർത്താവ് പറയുന്നുണ്ട് ഏതാത്തരം ഇക്കാര്യത്തിൽ ഒരു നടപടികളിലേക്ക് സർക്കാർ സംസ്ഥാനങ്ങൾ നീങ്ങുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എമ്മിൽ നിന്നും നീതി ലഭിച്ചില്ലെന്ന് കുഞ്ഞിനെ തട്ടിയെടുത്തുന്ന മാതാപിതാക്കൾക്കെതിരെ പരാതി നൽകിയ തിരുവനന്തപുരം സ്വദേശിനിയും എസ് എഫ് ഐ മുൻ നേതാവുമായ അനുപമ എസ് ചന്ദ്രൻ ഭർത്താവ് വജത്തുമായുള്ള ബന്ധം വീട്ടുകാർ അംഗീകരിക്കാത്തത് ജാതി ചിന്ത കൊണ്ടാണെന്നും ഇരുവരും പറഞ്ഞു ഞങ്ങളൊരു പിറന്നാളിന്റെ തലേ ദിവസമാണ് കുഞ്ഞ് ഇവർ എഫ് ഐ എടുക്കാൻ തയ്യാറാവുന്നത് ഓരോ പാർട്ടിക്കാരെയായിട്ട് ചെന്ന് കണ്ടു ഞാൻ ബൃന്ദകാരാട്ടൻ സഖാവിന് കംപ്ലയിന്റ് കൊടുത്തു വിളിച്ച് സംസാരിച്ചു പുള്ളിക്കാരെയാണ് കുറച്ചെങ്കിലും ഈ പാർട്ടിക്കകത്തുനിന്ന് ഞങ്ങളെ സഹായിച്ചു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നത് അതിനുശേഷം വിജയരാഘവൻ സഖാവിന് കോടിയേരി സഖാവിന് സതീദേവി സഖാവ് സൂസൻ കോടി സഖാവ് എല്ലാവർക്കും പരാതി കൊടുത്തു ആരുടെ ഭാഗത്തൊന്നും ഒരു രീതിയിലുള്ള ഒരു ഫേവറബിൾ റെസ്പോൺസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടേ ഇല്ല സി പി എം സഹവാസം അവസാനിപ്പിക്കുന്നു എന്ന അഭ്യൂഹങ്ങൾക്കിടെ സ്വതന്ത്ര രാഷ്ട്രീയ നിലപാട് പറയാൻ ചെറിയാൻ ഫിലിപ്പ് സ്വന്തമായി യൂട്യൂബ് ചാനൽ തുടങ്ങാനാണ് ചെറിയാൻ ഫിലിപ്പിന്റെ തീരുമാനം ജനകീയ വിഷയങ്ങളിൽ ഒറ്റക്കണ്ണനാകാതെ രണ്ട് കണ്ണും തുറക്കുമെന്നാണ് പ്രഖ്യാപനം അതേസമയം കോൺഗ്രസ് നേതാക്കൾ സ്വാഗതം ചെയ്യുന്നുണ്ടെങ്കിലും കോൺഗ്രസിലേക്ക് മടങ്ങുമെന്ന വാർത്തകൾ ചെറിയാൻ ഫിലിപ്പ് നിഷേധിക്കുകയാണ് തിരുവനന്തപുരം നഗരസഭയിലെ നികുതി തട്ടിപ്പിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം കോർപ്പറേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിലാണ് സംഘർഷമുണ്ടായത് നഗരസഭാ കാര്യാലയത്തിലേക്ക് ചാടിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസിൽ ആത്തിവീശി തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി സംഘർഷത്തിൽ കന്റോൺമെന്റ് എ സി ബി അജിത് കുമാറിന് കൈക്ക് പരിക്കേറ്റു കോട്ടയത്ത് എം ജി സർവകലാശാല ക്യാമ്പസിൽ എസ് എഫ് ഐ എസ് എഫ് സംഘർഷം യൂണിവേഴ്സിറ്റി സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് സംഘർഷത്തിൽ കലാശിച്ചത് ഒരുമിച്ച് മത്സരിക്കാനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നെങ്കിലും തർക്കങ്ങളെ തുടർന്ന് എഇസ് എഫ് ഒറ്റയ്ക്കാണ് മത്സരിച്ചത് സംഘർഷത്തിൽ എഇസ് എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ കെ ഋഷിരാജ് അമലശോകൻ നിമിഷ രാജു സംസ്ഥാന കമ്മിറ്റി അംഗം എ സഹദ് എന്നിവർക്ക് പരിക്കേറ്റു തിരുവനന്തപുരത്ത് നവവധു ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ ആര്യനാട് ആനന്ദപുരം അണിയിലക്കടവ് സ്വദേശി മിഥുന്റെ ഭാര്യ ആദിത്യയാണ് മരിച്ചത് വീട്ടിലെ കിടപ്പുമുറിയിൽ ഫാനിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനായിരുന്നു വാവോട് സ്വദേശിയായ ആദിത്യയും മിഥുനുമായുള്ള വിവാഹം ആര്യനാട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം മെഡിക്കൽ കോളേജ് മോർച്ചറിയിലേക്ക് മാറ്റി സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടങ്ങിയതായി പോലീസ് പറഞ്ഞു തിങ്കളാഴ്ച തിയേറ്ററുകൾ തുറന്നാലും മലയാള സിനിമകളുടെ റിലീസ് വൈകും ഈ മാസം മാസം അന്യഭാഷാ ചിത്രങ്ങൾ മാത്രമേ റിലീസ് റിലീസ് ചെയ്യൂ മലയാള സിനിമകളുടെ അടുത്ത മാറ്റി മേഖല നേരിടുന്ന പ്രതിസന്ധികൾക്ക് സർക്കാർ പരിഹാരം കാണാത്ത സാഹചര്യത്തിലാണ് തീരുമാനമെന്ന് തിയേറ്റർ ഉടമകൾ വ്യക്തമാക്കി നാളെ മന്ത്രി സംഘടനകളുമായി ചർച്ച തിയേറ്റർ ഉടമകൾ വൈദ്യുതി ഫിക്സഡ് ചാർജ് ശതമാനമായി കുറയ്ക്കുക വിനോദ നികുതി ഒഴിവാക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട ആവശ്യങ്ങളാണ് തിയേറ്റർ ഉടമകൾ സർക്കാരിന് മുന്നിൽ വെച്ചിരുന്നത് ഇതിൽ അനുകൂലമായ സമീപനം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് തീരുമാനം തിങ്കളാഴ്ച തിയേറ്ററുകൾ തുറന്നാലും ഈ മാസം അന്യഭാഷാ ചിത്രങ്ങൾ മാത്രമേ റിലീസ് ചെയ്യൂ മലയാള സിനിമകളുടെ റിലീസ് അടുത്ത മാസം നാലിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് കാരണം ഈ ഈ ഇന്നത്തെ സമയത്ത് പടം ആർക്കും എന്തൊന്നും കോവിഡ് സാഹചര്യത്തിൽ അമ്പത് ശതമാനം കാണികളെ മാത്രം ഉൾക്കൊള്ളിച്ച് തിയേറ്ററുകൾ പ്രവർത്തിക്കാനാണ് സർക്കാർ അനുമതി നൽകിയിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ മുപ്പത് ശതമാനത്തോളം നികുതി നൽകി തിയേറ്ററുകൾ തുറന്നു പ്രവർത്തിച്ചാൽ വലിയ നഷ്ടം നേരിടുമെന്നും തിയേറ്റർ ഉടമകൾ വ്യക്തമാക്കുന്നു നാളെ നടക്കുന്ന ചർച്ചയിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ മോഹൻലാലിന്റെ മരക്കാർ അറബിക്കടലിന്റെ സിംഹം ആറാട്ട് ദുൽഖർ സൽമാന്റെ കുറുപ്പടക്കമുള്ള വമ്പൻ ചിത്രങ്ങളുടെ റിലീസ് ദീർഘനാളത്തേക്ക് വൈകിപ്പിക്കാനാണ് തിയേറ്റർ ഉടമകളുടെ തീരുമാനം തിരുവനന്തപുരം നഗരസഭാ നികുതി തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായവർ മൂന്നായി ആറ്റിപ്ര സോണൽ ഓഫീസ് അറ്റൻഡർ ജോർജ് കുട്ടിയാണ് അറസ്റ്റിലായത് അതേസമയം വമ്പൻമാരെ സംരക്ഷിക്കാനാണ് താഴെക്കിടയിലുള്ളവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നതെന്ന് ബിജെപി ജില്ലാ പ്രസിഡന്റ് വി വി രാജേഷ് വിമർശിച്ചു